ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോ ഉള്ളത്. പാലക്കാട് ജില്ലയിലെ മന്നപ്ര ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് ആലത്തൂരിൽ നിന്ന് കുറച്ചടുത്തുള്ളതാണ്. ഇവിടെ നാരായണൻ എന്ന് പറയുന്ന ഈ സഹോദരന്റെ വീട്ടിലാണ്. ഇദ്ദേഹത്തിന് കിഡ്നി രോഗമാണ്. അത് മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം എന്ന രീതിക്ക് ഇദ്ദേഹത്തിന് 5 ലക്ഷം രൂപ നമ്മൾ നൽകിയിരുന്നു. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത്. നമ്മുടെ മഞ്ചേരിയിലുള്ള അതിനാൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കരൾ മാറ്റിവെക്കേണ്ട കുട്ടിയായിരുന്നു. പിന്നീട് ആ കുട്ടി മരണപ്പെടുകയും ആ കുട്ടിക്ക് വേണ്ടി വന്നിരുന്ന മുഴുവൻ സംഖ്യയും നമ്മൾ മറ്റുള്ള രോഗികൾക്കൊക്കെ വീതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീതിച്ചു കൊടുത്ത രോഗികളിൽപ്പെട്ട ഒരാളാണ് എന്റെ മുന്നിലുള്ള ഈ നാരായണേട്ടൻ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അത്തരം രോഗികൾക്ക് ബാലൻസ് സംഖ്യ വരുമ്പോൾ ഇതുപോലെ ജീവിതത്തിന്റെ എല്ലാ രീതിക്കും അവരുടെ അസ്വസ്ഥത അല്ലെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന ഇത്തരം ആളുകളുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം ഇത്തരം അസുഖങ്ങൾ ബാധിക്കുമ്പോൾ തന്റെ കുടുംബം, തന്റെ ഭാര്യ, മക്കൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാതെ സങ്കടത്തോടെ നിൽക്കുന്ന ആളുകളുടെ മുന്നിലേക്കാണ് നമ്മൾ അവർക്ക് കഴിയുന്ന രീതിയിലേക്കുള്ള സഹായവുമായി എത്തുന്നത്. ഇതിലേക്ക് സഹായിച്ച എത്രയോ ആളുകളുണ്ട്. നിങ്ങൾക്കൊക്കെ വേണ്ടി ഈ കുടുംബം പ്രാർത്ഥിക്കും. ഇവരുടെ പ്രാർത്ഥനയിൽ നിങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇന്ന് ഈ കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അത് നിങ്ങളൊക്കെ നൽകിയ ആ നാണയക്കുട്ടുകൾ കൊണ്ടുണ്ടായ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ആ സഹായത്തിന് നന്ദി അറിയിക്കാനും വേണ്ടി ഞാൻ നാരായണനോട് അഭ്യർത്ഥിക്കാം. എന്റെ ചികിത്സ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയ്ക്കും എനിക്ക് 5 ലക്ഷം രൂപ ആൾ തന്നിട്ടുണ്ട്, ഒക്കെ തന്നിട്ടുണ്ട്. ആ ഒരു ഇതുകൊണ്ട് ഞാനിപ്പോ ഈ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാവർക്കും ആ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തണം. ഓക്കെ, ഇത് തന്നെയാണ് ഈ പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്. എത്ര തന്നെ നമുക്കെതിരെ വിമർശനങ്ങൾ വന്നാലും, എത്ര തന്നെ നമുക്കെതിരെ കല്ലേറുകൾ വന്നാലും, അതിനെയൊക്കെ വകഞ്ഞു മാറ്റി തട്ടി മാറ്റി നമ്മൾ അതിനിടയിലൂടെ മുന്നോട്ട് പോകുന്നത് നമ്മളെ കാത്ത് ഇതുപോലെ കുറെ ജീവിതങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യാനോ അവരെ ചേർത്ത് പിടിക്കാനോ അവരെ സഹായിക്കാനോ ഈ സമൂഹത്തിൽ ആളുകൾ വളരെ കുറവാണ്. നേരെ മറിച്ച് ഒരാളെ പൂഷിക്കാനും ഇല്ലാതാക്കാനും ഒരുപക്ഷെ വലിയ ഒരു വിഭാഗം തന്നെ ഒരുപക്ഷെ വാളെടുത്ത് വന്നേക്കാം. പക്ഷെ ആർക്കും വേണ്ടാത്ത ഇത്തരം ജീവിതങ്ങളെ ചേർത്ത് പിടിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ ഇനി മുന്നോട്ട് പോകും. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും സഹായവും സഹകരണവും തുടർന്നും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.